നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടി തിരുവനന്തപുരം സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ BJP ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉയർത്തിയിരിക്കുന്നത്. തനിക്ക് പാർട്ടി വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കൃഷ്ണകുമാർ ഉയർത്തിയിരിക്കുന്നത്. പാർട്ടി വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ലെന്നും മണ്ഡലത്തിലെ വിജയ സാധ്യത BJP നേതൃത്വം ഒട്ടും ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം പാർട്ടിക്കെതിരെ തുറന്നടിച്ചു. കേന്ദ്ര നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്താത്തതിന്റെ കാരണം ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. സർവേ ഫലങ്ങൾ തനിക്ക് വിജയ സാധ്യത പ്രവചിച്ചപ്പോൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമായിരുന്നു. ഒരു കലാകാരനായതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വോട്ടുകൾ ധാരാളം ഉണ്ടാകും. അതിന്റെ കൂടെ പാർട്ടി വോട്ടുകൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയ സാധ്യത ഉറപ്പായിരുന്നു. 2019 താരതമ്യം ചെയ്യുമ്പോൾ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. സമീപ മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തിയിരിക്കുന്നു. മണ്ഡലത്തിനകത്താണ് എയർപോർട്ട്. ദേശീയ നേതാക്കന്മാർ എല്ലാവരും ഈ എയർപോർട്ടിലൂടെയാണ് വരുന്നതും പോകുന്നതും. എന്നിട്ടും തന്റെ മണ്ഡലത്തിൽ ആരും പ്രചാരണത്തിന് വന്നില്ല. ഇത് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ പാർട്ടി അവസരം തന്നാൽ ഇനിയും ഇതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമെന്നും കൃഷ്ണകുമാർ തറപ്പിച്ചു പറഞ്ഞു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. BJP സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങിയ നടൻ കൃഷ്ണകുമാറിൽ BJP വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷേ വിപരീതമായ വിധിയായിരുന്നു ഉണ്ടായത്. എന്നാൽ പരാജയത്തിൽ പ്രതികരണവുമായി കൃഷ്ണകുമാർ അപ്പോൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. കന്നി അംഗത്തിലെ പരാജയം അംഗീകരിക്കുന്നു എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്. വളരെ നല്ല അനുഭവങ്ങൾ തന്നതായിരുന്നു കന്നി അംഗം. ഒപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാർ എനിക്ക് തന്ന സ്നേഹത്തിനും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും നന്ദി. എന്നോടൊപ്പം പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരായ സഹോദരങ്ങൾക്ക് 1000 നന്ദി. ഇലക്ഷൻ സമയത്ത് എനിക്ക് വേണ്ട സഹായങ്ങൾ തന്ന പത്ര മാധ്യമ നവമാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. നിയുക്ത തിരുവനന്തപുരം MLA ശ്രീ ആന്റണി രാജുവിനും ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്നൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഫലം വരുന്നതിന് മുൻപുള്ള ഈ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു. ചില ചിന്തകൾ മനസ്സിലുണ്ടെന്നും തള്ളിമറിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്കൂളിലെ തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത താൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. 20 ദിവസത്തിനുള്ളിൽ പല പാഠങ്ങൾ പഠിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഭരണസിരാ കേന്ദ്രം നിലകൊള്ളുന്ന തിരുവനന്തപുരം മണ്ഡലം ഏറെക്കാലമായി കോൺഗ്രസിന്റെ പക്കിലായിരുന്നു. അത് ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ് വിജയിച്ചത്. ശിവകുമാറിന്റെ പരാജയം കോൺഗ്രസിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. തീരമേഖലകളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നുള്ള UDF പ്രതീക്ഷയും അസ്ഥാനത്തായി. 2016 ഇവിടെ VS ശിവകുമാറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചത്. സ്വതന്ത്ര നേതാവ് അഡ്വക്കേറ്റ് ആന്റണി രാജു 36.82% വോട്ടുകൾക്ക് തോറ്റു. എന്നാൽ ഇത്തവണ ആന്റണി രാജു ജയിച്ചു. ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം വാശിയേറെ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.